നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഹമാസിനെതിരെ രൂക്ഷമായ ആക്രമണം നടത്തുന്നതിനിടയിൽ ഗസ മുനുപ്പിലെ ഏറ്റവും വലിയ ആശുപത്രിക്ക് കീഴിൽ പാലസ്തീൻ തീവ്രവാദികൾ തുരങ്കം നിർമ്മിച്ചു എന്ന ആരോപണമുയർത്തി ഒരു കുഴിയുടെ വീഡിയോ ഞായറാഴ്ച ഇസ്രായേൽ പുറത്തുവിട്ടു. തങ്ങളുടെ ആക്രമണ ഉദ്ദേശം ശരിയാണെന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് ഇസ്രായേൽ വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പാലസ്തീൻ മേഖലകളിൽ നൂറുകണക്കിന് കിലോമീറ്ററുകൾ വരുന്ന രഹസ്യ തുരങ്കങ്ങളും ബങ്കറുകളും ആയുധാറകളുമുണ്ടെന്ന് ആരോപണമുയർത്തിയതിന് പിന്നാലെയാണ് അൽഷിഫ ആശുപത്രിയെക്കുറിച്ചുള്ള ആരോപണങ്ങളിൽ തുരങ്ക വീഡിയോയും വന്നിരിക്കുന്നത്. തുരങ്കങ്ങൾ ആശുപത്രികൾ പോലുള്ള സിവിലിൻ അടിസ്ഥാന സൗകര്യങ്ങളിലാണ് പാലസ്തീൻ വെച്ചിരിക്കുന്നതെന്നാണ് ആക്ഷേപം. ഗസ സിറ്റിയിലെ അൽഷിഫ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റിൽ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ എഞ്ചിനീയർമാർ 10 മീറ്റർ ആഴമുള്ള ഒരു തുരങ്കം കണ്ടെത്തിയതായും സ്ഫോടനാത്മക വാതിലിലേക്ക് 55 മീറ്റർ ഇത് നീളുന്നതായും പറഞ്ഞു. ഹമാസ് ബന്ദികളെ ഭൂഗർഭ അറയിലായിരിക്കാം സൂക്ഷിച്ചിരിക്കുകയെന്ന ഇസ്രായേലിന്റെ ആരോപണം നിലനിൽക്കെയാണ് വീഡിയോ വന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ ആരോപണം ഹമാസ് നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ കമാൻഡ് സെന്ററുകളിലേക്കും ഹമാസിന്റെ ഭൂഗർഭ സ്വത്തുകളിലേക്കും ഇസ്രായേൽ സേന പ്രവേശിക്കുന്നത് തടയാൻ ഹമാസ് ഭീകര സംഘടന ഇത്തരത്തിലുള്ള വാതിലുകൾ ഉപയോഗിക്കുന്നതായി ചാരനിറത്തിൽ കമാനങ്ങളുള്ള കോൺക്രീറ്റ് മേൽക്കൂരിയുള്ള ഇടുങ്ങിയ പാത കാണിക്കുന്ന വീഡിയോ സഹിതമുള്ള സൈനിക പ്രസ്താവനയിൽ ഇസ്രായേൽ പറയുന്നു. വാതിലിനപ്പുറം എന്താണെന്ന് പ്രസ്താവനയിൽ പറഞ്ഞിട്ടില്ല. ഷിഫ കോമ്പൗണ്ടിലെ ഒരു ഷെഡിൽ നിന്ന് യുദ്ധ ഉപകരണങ്ങൾ അടങ്ങിയ ഒരു ഷാഫ്റ്റിലൂടെയാണ് തുരങ്കത്തിലേക്ക് പ്രവേശിച്ചത്. അതേസമയം ഗസയിലെ പ്രധാന ആശുപത്രികളിൽ മരിച്ച നിരവധി രോഗികളെ കൂട്ടമായി വലിയൊരു കുഴിയിൽ അടക്കം ചെയ്യാൻ നിർബന്ധിതരായി ആശുപത്രി അധികൃതർ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഭൂഗർഭ അറയിലാണ് ബന്ദികളെ ഇട്ടിരിക്കുന്നതെന്ന ആരോപണം ഉന്നയിക്കുന്ന ഇസ്രായേൽ സൈന്യം ആയിരക്കണക്കിന് ആളുകളെ ഭയാനകമായ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നതായി ഡോക്ടർമാർ പറഞ്ഞു. 179 മൃതദേഹങ്ങൾ സംസ്കരിച്ചതായി അവർ കൂട്ടിച്ചേർത്തു. ആശുപത്രി സമുച്ചയത്തിൽ മൃതദേഹങ്ങൾ ചപ്പുചവറുകൾ പോലെ നിറഞ്ഞു. മോർച്ചറുകളിൽ വൈദ്യുതിയില്ല. ആശുപത്രിയിലെ ജനറേറ്ററിന്റെ ഇന്ധനം തീർന്നതിനെ തുടർന്ന് മരിച്ചവരിൽ 7 കുഞ്ഞുങ്ങളും 29 തീവ്രപരിചരണ രോഗികളും ഉൾപ്പെടുന്നുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എല്ലായിടത്തും ചീഞ്ഞ മാംസഗന്ധമാണെന്നും പറഞ്ഞു. അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ ചർച്ചകൾ ഫലപ്രാപ്തിയിലേക്ക് എത്തിയെന്നാണ് ഖത്തർ പറയുന്നത്. ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്തു. ഇതിന് പിന്നാലെ ഗസയിലെ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് 31 നവജാത ശിശുക്കളെ തെക്കൻ ഗാസയിലേക്ക് മാറ്റി. 5 ദിവസത്തെ വെടിനിർത്തലിന് പകരമായി 70 ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ഹമാസ് ഇസ്രായേൽ കരാർ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ CIA നേതൃത്വത്തിൽ ഇതിനായി 6 പേജുള്ള രേഖാമൂലമുള്ള കരാർ തയ്യാറാണെന്നും റിപ്പോർട്ടുണ്ട്. ഖത്തർ പ്രധാനമന്ത്രി ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയും ചർച്ചകളിൽ ശുഭപ്രതീക്ഷ പങ്കുവച്ചു. ചർച്ചകളിൽ ഇനി അവശേഷിക്കുന്ന വെല്ലുവിളികൾ വളരെ ചെറുതാണെന്നും കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ജോസഫ് ബോറലുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനിടെ ഇസ്രായേൽ ഭീഷണിയെ തുടർന്ന് ഗസയിലെ അൽഷിഫ ആശുപത്രിയിലെ 31 നവജാത ശിശുക്കളെ തെക്കൻ ഗാസയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിനിടെ 2 കുഞ്ഞുങ്ങൾ മരിച്ചു. ഗുരുതരാവസ്ഥയിലുള്ള 120 രോഗികൾ ഇപ്പോഴും അൽഷിഫ ആശുപത്രിയിലുണ്ടെന്ന് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നിലച്ചതിനാൽ ഈ മാസം 11 അൽഷിഫ ആശുപത്രി പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. ഇൻക്യുബേറ്ററിൽ കഴിഞ്ഞിരുന്ന 8 കുഞ്ഞുങ്ങൾ മരിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച ആശുപത്രി സന്ദർശിച്ച ലോകാരോഗ്യ സംഘടനാ സംഘം മരണമേഖലയെന്നാണ് അൽഷിഫയെ വിളിച്ചത്. നന്ദി. നമസ്കാരം.